ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. ഒരു മൂന്നാല് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. ഇത്തിരി വൈകിപ്പോയി, കുറച്ച് ബിസിയായിരുന്നു. പിന്നെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും നടന്നില്ല. രണ്ട് മൂന്ന് ദിവസം തിരക്കിലായിരുന്നു, യാത്രയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും കുക്കിങ്ങൊക്കെ ആയിട്ട് ആക്റ്റീവായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നൊരു കുഞ്ഞു യാത്ര പോവാം. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ ഒപ്പം കൂട്ടുകയാണ്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. അപ്പോൾ അറിയുന്നവർക്കൊക്കെ അറിയാം, നമ്മുടെ വീട് തൃശ്ശൂർ പാടൂക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരു മണിക്കൂർ ഏകദേശമുള്ള ഒരു യാത്രയാണ് പോയത്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ശാന്ത സുന്ദരമായ ഭയങ്കര സമാധാനമുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. അതെവിടെയാന്ന് വിചാരിച്ചാൽ നമ്മുടെ പീച്ചി ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയുടെ തീരത്തേക്കാണ് പോകുന്നത്. അവിടെ ഒരു കുഞ്ഞു വീടുണ്ട്, അപ്പോൾ അവിടേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ആ വീട് ആരുടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാടൂക്കാട് തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വിക്ടർ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോണത്. അപ്പം വിക്ടർ ചേട്ടന് ഇവിടെ പാടൂക്കാട് തന്നെ ഒരു റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്, നല്ല സൂപ്പർ ഫുഡാണ് അവിടുത്തെ. പിന്നെ അപ്പോൾ ചേട്ടൻ കുറേ ആയി വിളിക്കണു, അവിടേക്ക് നമുക്ക് പോവാൻ ടൈം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടോ, നമ്മളിപ്പോൾ മണ്ണുത്തി ബൈപ്പാസ് കൂടിയാണ് പോണത്. അപ്പോൾ കുതിരാൻ കയറ്റത്തുള്ളൊരു അമ്പലമാണ് കേട്ടോ അത്, ഭയങ്കര ഫേമസ് അമ്പലം. എല്ലാവരും അവിടെ പൈസ ഒക്കെ ഇട്ടിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാറുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ തന്നെ പുറപ്പെട്ടു കേട്ടോ. ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു. നമ്മൾ മുന്നേ കുട്ടിയൊന്നും പ്ലാൻ ചെയ്തത് സാധാരണ നടക്കാറില്ല. ഇതിപ്പോൾ തലേദിവസം രാത്രി ഏറെ വൈകിയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ രാവിലെ നമ്മൾ പുറപ്പെട്ടു. അപ്പോൾ ഒരു 7:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് പോന്നിട്ട് നമ്മൾ പുത്തൂർ പോയി. അങ്ങനെ അവിടെ നിന്ന് അച്ഛനും അമ്മോടും പോരുണ്ടോ ചോദിച്ചപ്പോൾ അവരും കാറിലുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു കാറിൽ, പിന്നെ വിക്ടറേട്ടനും ചേച്ചിയും മോളും ഒരു കാറിൽ, അങ്ങനെ രണ്ട് കാറിലായിട്ട് നമ്മൾ പോയി. അപ്പോൾ ഇത് കുതിരാനൊക്കെ കഴിഞ്ഞ് വാണിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് തിരിഞ്ഞ് ആനവാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ വീടുള്ളത് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷം നമ്മൾ ഒരു യാത്രയും പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആകെ ഒന്ന് പുത്തൂർ പോയി ജസ്റ്റ് വരും, അല്ലാതെ നമ്മൾ ഇടയിലൊന്ന് എവിടെയോ ഇറങ്ങുകയോ പോവുകയോ ഒന്നും ചെയ്യണില്ലായിരുന്നു. അപ്പോൾ കുട്ടികൾക്കായാലും ആകെ എന്താ പറയുക, ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെയാണ്. ആകെ ഓൺലൈൻ ക്ലാസ്സും നിറയെ നോട്ട്സും എക്സാമും, അതിൻ്റെ ഇടയിൽ പുറത്ത് എവിടെയും പോകണില്ല, ഫ്രണ്ട്സിനെ കാണാനില്ല, സ്കൂളിലൊക്കെ പോകാനിപ്പോൾ അവർക്ക് ഇങ്ങനെ കുതിയായിട്ട് നിൽക്കുകയാണ്. ടീച്ചേഴ്സിനും അതുപോലെ തന്നെ, അവരും ഒരുപാട് എന്താ പറയുക സ്ട്രെസ്സും കാര്യങ്ങളും എടുക്കേണ്ട, ഇവരുടെ ക്ലാസ് നന്നായി പോവാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു ഒരു എന്തായാലും ഒരു മാറ്റം, ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വരാമെന്ന്. അപ്പോൾ ഇത് നല്ല സേഫായിട്ടുള്ള ഒരു ഏരിയയാണ്. നമുക്ക് കൊറോണയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് പൊല്യൂഷനോ ഒരുപാട് ആൾക്കാരോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് എല്ലാവരും മാസ്കൊക്കെ ഇട്ട് നല്ല സേഫായിട്ട് തന്നെ പോയിട്ട് വന്നു. അപ്പോൾ ആകുമ്പോൾ എല്ലാവർക്കും ഒരു ഉഷാറും ആവുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലക്കി. ലക്കി എന്ന് പറഞ്ഞാൽ അവരുടെ വിക്ടറിൻ്റെ അവർ വളർത്തുന്ന ഒരു നായ്ക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ടാണ്, നല്ല ഭംഗിയാണ്. സാധാരണ ഈ ഇനത്തിലുള്ളത് ഭയങ്കര മെലിഞ്ഞ് ശോഷിച്ച് കുഞ്ഞു തലയും കുഞ്ഞു ഉടലൊക്കെ ആയിട്ടിരിക്കണതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ വിക്ടറിൻ്റെ മോളാണ് നിവ്യ, അവൾ ആണ് ഇതിനെ നോക്കണതും കുളിപ്പിക്കണതും ഫുഡ് കൊടുക്കണതൊക്കെ. അപ്പോൾ നല്ല ഗുണ്ടുമണിയായിട്ട് തന്നെ ആളിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിറയെ ചെടികളും പൂക്കളും ഒക്കെയാണ് കേട്ടോ, കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് അവരുടെ മുറ്റത്തെ കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ ആരും വീടിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല. ചെന്നപ്പോൾ തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ അവിടെ ഇങ്ങോട്ട് കൂടി ആ മുറ്റത്തെ എല്ലാം നടന്ന് കാണുമായിരുന്നു എല്ലാവരും. അപ്പോൾ ചെടികളൊക്കെ തന്നെ നന്നായിട്ട് തന്നെ ഇവിടെ ഉണ്ടാവണമുണ്ട് കേട്ടോ. നല്ല എക്കൽ മണ്ണാണെന്നാണ് പറയണത് ഇവിടുത്തെ. അപ്പോൾ നല്ല തഴച്ച് വളർന്ന് അങ്ങനെ നിൽക്കണുണ്ട്. അപ്പോൾ കുറേ ചെടികളുണ്ട് കേട്ടോ, കള്ളിച്ചെടി ആയാലും ഇലച്ചെടി ആയാലും പൂക്കളായാലും ഒക്കെ ആയിട്ട് നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യണമുണ്ട്. അപ്പോൾ ഇവിടെ സ്ഥിരം താമസിക്കുന്ന ആൾക്കാരല്ല, വല്ലപ്പോഴും ഒക്കെ ഇവിടെ വന്ന് അങ്ങനെ താമസിച്ച് അങ്ങനെ പോകുന്നവരാണ്.
പിന്നെ കണ്ടോ ഈ പൂ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ ഓറഞ്ചാണ് ഉള്ളത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ എപ്പോഴെങ്കിലും കാണിച്ചിട്ട്. ഇവിടെ ഇങ്ങനെ റെഡും യെല്ലോ ആയിട്ടുള്ള ഈ കോമ്പിനേഷൻ ഉള്ളതും പിന്നെ യെല്ലോ മാത്രമായിട്ടുള്ളതും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്, അതിങ്ങനെ കൂട്ടം കൂടി നിൽക്കണ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു തണുപ്പും കാറ്റും ഒക്കെ ആയിരുന്നു ഇവിടെ വന്നപ്പോൾ. നമുക്ക് എ സിയും ഫാനൊന്നും ആവശ്യമില്ല, നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ കാച്ച്മെൻ്റ് ഏരിയ ആണല്ലോ, നിറയെ വെള്ളം ആ ഫ്രണ്ടിൽ ഇങ്ങനെ നിറയെ വെള്ളമാണ് ഉള്ളത്. അപ്പോൾ അത് നമ്മളിനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം അച്ഛനും അമ്മയും എല്ലാവരും അങ്ങനെ മുറ്റത്ത് ഇങ്ങനെ കിടന്ന് നടന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ചെമ്പരത്തി വെറൈറ്റി ചെമ്പരത്തിയുടെ ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു കണ്ടോ. ഇത് തെച്ചിയുടെ തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ ഉണ്ടാവണേ ഉള്ളൂ. പിന്നെ ഇവിടെ വരുന്നവരൊക്കെ ഇതിൽ നിന്നൊക്കെ മുറിച്ചു കൊണ്ട് പോവുമല്ലോ. നമ്മളും കുറച്ച് ചെടികളൊക്കെ തിരിച്ചു വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കാന്താരിമുളകാണ്. അവിടെ നിറയെ ഒരു രണ്ട് മൂന്ന് കടയായിട്ട് അവിടെ നിൽക്കണുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ നിറയെ മുളകുണ്ടായിട്ട് നിൽക്കണുണ്ട്. പിന്നെ എല്ലാം നട്ടാലും പെട്ടെന്ന് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. നന്നായിട്ട് തന്നെ കൃഷിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഏരിയയിൽ കുറേ കൃഷി ചെയ്യണവരുണ്ട്. പിന്നെ റബ്ബർ തോട്ടങ്ങൾ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇത് കണ്ടോ ഒരു വാളൻ പയറെന്നോ വാളറിഞ്ഞ പയറെന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ പറയുക. കറക്റ്റ് പേരറിയണ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് ഇങ്ങനെ പടർന്ന് കയറിയിട്ടുണ്ട് കണ്ടോ. മുകളിലൊക്കെ ഇങ്ങനെ പന്തലിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഇത് പടർന്ന് കയറിയിട്ട് നിറയെ പയർ ഇങ്ങനെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതിങ്ങനെ അധികം മൂക്കാത്തത് തോരൻ വെച്ച് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ചൊരക്കയാണ്. അപ്പോൾ അത് വിത്തിന് വേണ്ടി നിർത്തിയതാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല മൂത്ത് വിളഞ്ഞ് പാകമായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരെണ്ണം കൂടെ വേറെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു മൂന്ന് വീടാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫ്രണ്ടിലിങ്ങനെ ഒറ്റ പന്തലായിട്ട് അങ്ങനെ ഇട്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ പാഷൻ ഫ്രൂട്ട്, ഇതേപോലത്തെ പയർ, പിന്നെ വെറ്റില, പിന്നെന്തായിരുന്നു കാട്ടുമുല്ല, ആകാശവെള്ളരി, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ പടർത്തി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ മുകളിലിങ്ങനെ ഉണ്ടായി നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നല്ല തണലും തണുപ്പൊക്കെയാണ് കണ്ടോ. ഇതാണ് ആ കാച്ച്മെൻ്റ് ഏരിയയുടെ തീരം. ആ തീരത്താണ് ഇവരുടെ വീട് കേട്ടോ. അവിടെ കണ്ടോ വെള്ളം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ വെറ്റിലക്കൊടി. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ എവിടെയും കാണാനില്ല അല്ലേ. നമ്മൾ എന്താ പറയുക, പണ്ട് മുത്തശ്ശിമാരെല്ലാവരും മുറുക്കാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ഡാൻസിനും പാട്ടിനൊക്കെ ദക്ഷിണ കൊടുക്കാനാണ് അല്ലേ വെറ്റിലടക്കൊക്കെ യൂസ് ചെയ്യണത്. അപ്പോൾ അതിങ്ങനെ പടർത്തി കയറ്റിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. പിന്നെ വീണ്ടും ഇവിടെയൊക്കെ ആ നേരത്തെ കണ്ട ആ പയറിൻ്റെ സംഭവങ്ങൾ, അതും ചെടികളിങ്ങനെ വളർത്തി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വെള്ളം ഇങ്ങനെ കിടക്കണ കാഴ്ച കാണാൻ വന്ന് നിൽക്കുകയാണ്. നന്ദു നയനിയും പിന്നെ വിക്ടറിൻ്റെ മോളും അമ്മയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവരൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുക. ഈ സൈഡിലാണ് ആകാശവെള്ളരി എന്ന് പറഞ്ഞിട്ട് കണ്ടോ ഇങ്ങനെ ഉണ്ടായി കിടക്കണ കണ്ടോ, പച്ച കളറിൽ ബോള് ബോള് പോലെയായിട്ട്. അത് നിറയെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ജ്യൂസ് അടിച്ച് കഴിക്കാനൊക്കെയാണ് യൂസ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ കുറേ എണ്ണത്തിൻ്റെ പകുതിയൊന്നും കാണാനില്ല. പകുതിയൊക്കെ ഇങ്ങനെ എന്തോ തിന്ന് കരണ്ട് നിർത്തിയ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുരങ്ങന്മാരൊക്കെ വന്നിട്ട് കഴിച്ചിട്ട് പോണതാണെന്നാണ് പറഞ്ഞത്. പിന്നെ അണ്ണാക്കണ്ണനും എല്ലാവരും ഉണ്ടാവും. അവർക്ക് ഇതൊക്കെയാണല്ലോ ഫുഡ്. അപ്പോൾ നിറയെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കണ്ടോ. പാഷൻ ഫ്രൂട്ടും ആകാശവെള്ളരിയും ഒക്കെ ഇങ്ങനെ നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അതിൻ്റെ പൂക്കളും അതുമ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുക. ഇത് രാവിലത്തെ സമയമായതുകൊണ്ട് ഇങ്ങനെ ലൈറ്റ് സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കണോണ്ട് നിങ്ങൾക്ക് കാണാനുണ്ടോയെന്ന് എനിക്കറിയില്ല. കണ്ടോ അവിടെ ഇവിടേക്ക് ആയിട്ട് ഇതൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു ചക്കയുടെ മരം, കടപ്ലാവ് എന്ന് പറയില്ല അത്. പിന്നെ മാവും പ്ലാവും കണിക്കൊന്നയും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. ആ വെള്ളം കിടക്കണ കണ്ടോ അതിൻ്റെ അപ്പുറത്തായിട്ട്, അത് അങ്ങോട്ട് മുഴുവൻ അങ്ങനെ കിടക്കുകയാണ്.
കണ്ടോ, ഇങ്ങനെ മൂന്ന് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് പന്തലിങ്ങനെ മുകളിൽ ഇട്ടിരിക്കുകയാണ്. അതിൽ കൂടെ ഇങ്ങനെ ചെടികൾ പടർന്ന് കുറേ ഉണ്ടായിരുന്നു അത്ര. ഇപ്പം അതൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ഇനി ഇതേപോലെ ഓരോ സീസൺ അനുസരിച്ച് ഓരോ സംഭവങ്ങളായിരിക്കും അത്ര ഇതിൽ നിന്ന് ഇങ്ങനെ കയറ്റി വിടുന്നത്. അപ്പോൾ ഈ കണിക്കൊന്ന കാണാൻ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. അത് ഈ വിഷുവിൻ്റെ സമയത്തൊക്കെ നല്ല ഭംഗിയെന്നാണ് പറയണത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഭാവനയിൽ അത് കാണുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും അല്ലേ. നല്ല കണിക്കൊന്ന പൂക്കൾ ഇവിടേക്ക് ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കണ്ടോ. ഇവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊന്നും ആരും ഓടിപ്പോയി അങ്ങോട്ട് വീഴൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് ഗേറ്റ് അത് പൂട്ടിയിട്ടിരിക്കും. ഇതാണ് ആ കാച്ച്മെൻറ്റ് ഏരിയയുടെ ഭാഗം. ഇവിടെ നിന്ന് അങ്ങോട്ട് നിറയെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കുകയാണ്. നല്ല ആഴമുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ലൈഫ് ജാക്കറ്റോ ട്യൂബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വേണം ഇറങ്ങാൻ, അല്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ല ആഴം ഉണ്ടെന്നാണ് പറഞ്ഞത് കണ്ടോ. നല്ല നീറ്റായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ കല്ലും ഇതൊക്കെ ആയിട്ട് അങ്ങനെ വഴിയിൽ ഇങ്ങനെ കിടക്കാതെ കൂടെ നടക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ്. അപ്പോൾ കുട്ടിപ്പട്ടാളും അച്ഛനും അമ്മയൊക്കെ അവിടെ ഇങ്ങനെ ഇതൊക്കെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിനി വീടിൻ്റെ ഉള്ളിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ വീടിൻ്റെ ഉള്ളിലും കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ വിക്ടറേട്ടൻ ഒരുപാട് യാത്ര ചെയ്യണതാണ്. അപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ട്. പിന്നെ പല നാട്ടിലത്തെയും കോയിനും നോട്ടും അങ്ങനത്തെ കളക്ഷനും ഒക്കെ ഉണ്ട്, ക്യാമറ കളക്ഷൻ. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ ഞാൻ അങ്ങനെ കണ്ട് അന്തം വിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, പണ്ട് കഷായമൊക്കെ ഉണ്ടാക്കി വെക്കണ വീപ്പയായിരുന്നു അത്രേ. അതിങ്ങനെ ഇനി ഒരു ഡോറ് പോലെയൊക്കെ ആയി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഇതേപോലെ പല സ്ഥലത്തായി പലപ്പോഴായി യാത്ര ചെയ്തപ്പോൾ ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങൾ, കുഞ്ഞു കുഞ്ഞു പീസുകൾ, പക്ഷെ നല്ല ഭംഗിയായിട്ട് അതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നേപ്പാളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു സംഭവമാണ് അത്ര. അതിങ്ങനെ ചെയ്യുമ്പോൾ ഓം എന്നുള്ള ഒരു സൗണ്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പരക്കും കേട്ടോ. ഒരു പ്രത്യേക എന്താ പറയുക, ഇങ്ങനെ ഒരു മന്ത്രധ്വനി പോലെ ഇങ്ങനെ മുഴങ്ങി കേൾക്കും ഓം എന്നുള്ളത്. അപ്പോൾ അത് വിക്ടറേട്ടൻ കാണിച്ചു തന്നതാണ് നമുക്ക്. അപ്പോൾ ഇത് കണ്ടോ, ഓരോ പീസും നല്ല ക്യൂട്ടാണ്, നല്ല എലഗൻ്റായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ ജാതിമത വ്യത്യാസമില്ലാതെ ഉള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ പള്ളിയിൽ നിന്നോ അമ്പലം നിന്നോ അങ്ങനെ ഒരു വ്യത്യാസമില്ല, അവരുടെ കാഴ്ചപ്പാട് തന്നെ ഒരു വ്യത്യാസമാണ് ജീവിതത്തിനോടുള്ളതും മതങ്ങളോടുള്ളതും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരു അടിപൊളി ഫാമിലിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് കണ്ടോ, ഓരോ പീസും നല്ല വെറൈറ്റി ആയിട്ടുണ്ടല്ലേ. അത് നല്ല ഭംഗിയായിട്ട് തന്നെ അടുക്കി പെറുക്കിയൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ഗ്രൈൻഡറിൻ്റെ കല്ലാണ് അത്ര, രണ്ട് കല്ല്. അതിൻ്റെ മുകളിൽ ഒരു ഉരുളി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പെബിൾസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പൈപ്പിൻ്റെ ഒരു പീസാണ് അത്ര. അതും അതിൻ്റെ ഉള്ളിൽ കുരുത്തോല ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്, ഉണങ്ങിയിട്ടുള്ളതാണ് കേട്ടോ, ഓല ഉണങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ലക്കീനെ എടുത്തിട്ട് നിവ്യക്കുട്ടി നിൽക്കുന്നുണ്ട്. നിവ്യ വിക്ടറേട്ടൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ഈ ലക്കിയുടെ എല്ലാ കാര്യങ്ങളും അവളാണ് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഇത് വേറൊരു പീസ്. അപ്പം ഞാൻ അവിടെ കണ്ട എല്ലാത്തിലും എനിക്ക് എന്തൊക്കെയോ ഒരു പ്രത്യേകത തോന്നി ഓരോ കുഞ്ഞു കുഞ്ഞു പീസിലും. അപ്പം അതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. കണ്ടോ, ബൈക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല രസമായിട്ട് തോന്നി. ഇത് കണ്ടോ, വിനായകൻ്റെ ഒരു ഒരു എന്താ പറയുക, ഒരു ചെങ്കല്ല് കളറ് കല്ലിലിങ്ങനെ കൊത്തിയെടുത്തിട്ടുള്ള വിനായകൻ്റെ ഒരു രൂപമാണ്. നല്ല വെയിറ്റാണ് കേട്ടോ. അതിങ്ങനെ അവർ ചില്ലൊക്കെ ഇട്ട് കവർ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ഇതേപോലത്തെ രൂപങ്ങളുണ്ട് മാർബിളിൽ കൊത്തിയെടുത്തത്. അപ്പോൾ ഒരു എന്താ പറയുക, നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഇത് അവരുടെ ഫാമിലിയാണ് കേട്ടോ, വിക്ടറിൻ്റെ ഫാമിലി. അപ്പോൾ വീടിൻ്റെ പേരാണ് ഏഞ്ചൽസ് നെസ്റ്റ്. നല്ല പേരല്ലേ. അപ്പോൾ ഇതേ വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഈ പുറത്തെ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് നടക്കാൻ നല്ല രസമാണ്. നമ്മൾ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഈ പച്ചപ്പും ഹരിതാഭയും ഒക്കെ കാണുകയാണല്ലോ. അപ്പോൾ നല്ല റിലാക്സ് ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാവർക്കും.
അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുകയാണ്. കണ്ടോ നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയാണ്, അതിങ്ങനെ വലിയ ഇലയായിട്ട് തഴച്ച് വളർന്ന് അങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ നല്ല ഫ്രഷ് ഇല. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശന്നൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോ സൈഡിലൊക്കെ അങ്ങനെ സെറ്റാവാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇവിടെ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ഫുഡ് വിക്ടറിൻ്റെ കണ്ടോ വൈഫാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചേച്ചിയാണ്. ചായയൊക്കെ നമ്മൾ അവിടെ പോയിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇഡലി വട സാമ്പാർ അതൊക്കെ വീട്ടിൽ നിന്ന് ചേച്ചി കൊണ്ടുവന്നു. അപ്പോൾ നല്ല സൂപ്പർ ഫുഡായിരുന്നു. പിന്നെ പറയണ്ടല്ലോ വിക്ടറിന് ഓൾറെഡി റെസ്റ്റോറൻറ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഫുഡ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് കഴിക്കലുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ കൊറോണയൊക്കെ ആയപ്പോഴാണ് അധികം അങ്ങനെ വാങ്ങിക്കാതേ ഉള്ളൂ. അപ്പോൾ ചമ്മന്തിയും സാമ്പാറും ഒക്കെ കൂട്ടി എല്ലാവരും ഫുഡൊക്കെ അടിച്ചു. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ആ ഫുഡ് കണ്ടപ്പോൾ പിന്നെ ക്യാമറയല്ല മൊബൈൽ ഫോണൊക്കെ ഒരു സ്ഥലത്ത് വെച്ച് ഭയങ്കര ചായ കുടിയൊക്കെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ദാ ലക്കി ഇവിടെ ഞങ്ങളെയൊക്കെ കണ്ട് ആൾ ഒളിച്ച് നിൽക്കുകയാണ്. കണ്ടോ സാരിയുടെ ബാക്കിലായിട്ട് ഒളിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ പതുക്കെ ആൾ പുറത്തേക്ക് വിളിക്കുകയാണ്. നിവ്യ പുറത്തേക്ക് വിളിച്ചപ്പോൾ ആൾ അങ്ങനെ വന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കാരണം ഞങ്ങളെല്ലാവരും ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല സ്ഥലമാണ്, ആളും ബഹളം ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ സേഫ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇറങ്ങിയത്. ഇപ്പോൾ പുറത്തേക്കൊന്നും പോകുന്നത് അത്ര സേഫ് അല്ല, അങ്ങനെയാണല്ലോ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശാന്തസുന്ദരമായ ആളും ബഹളം ഒന്നും ഇല്ലാത്ത ഭയങ്കര സമാധാനമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പതുക്കെ നടക്കാനായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം അച്ഛനും വിക്ടറേട്ടനൊക്കെ അവിടെ തന്നെ ഇരുന്ന് അവർ ആൽബം കുറേ യാത്ര ചെയ്യണ ആളാണ് വിക്ടറേട്ടനും ഫാമിലിയൊക്കെ. അപ്പോൾ കുറേ ആൽബംസൊക്കെ കാണിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് അവരവിടെ ഇരുന്നു. ഞങ്ങൾ പതുക്കെ നടക്കാനായിട്ട് ഇറങ്ങി. കണ്ടോ ആ വെള്ളം ഇങ്ങനെ കിടക്കണം കാണുമ്പോൾ നമുക്ക് അവിടെ നിന്ന് മൊബൈൽ തിരിക്കാനേ തോന്നില്ല. എപ്പോഴും നല്ല വ്യൂ ആണല്ലോ. പിന്നെ ഇങ്ങനെ നോക്കി എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. കടലിലോട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കണ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതാ ലക്കി ഉണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോൾ ചേച്ചി ലക്കീനെയും പിടിച്ചിട്ട് ബെൽറ്റൊക്കെ ഇട്ട് കൊടുത്തു. അല്ലെങ്കിൽ വലിയ നായ്ക്കളൊക്കെ കണ്ടാൽ ഇതിനെ പിന്നാലെ കടിക്കാനെങ്ങാനും വന്നാലോ എന്നൊക്കെ വിചാരിച്ച് ബെൽറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് പോയത്. അപ്പോൾ കണ്ടോ ഇവിടെ അറ്റം വരെ മുകളിലിങ്ങനെ പന്തലിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇങ്ങനെ കാട്ടുമുല്ലയും അങ്ങനത്തെ ഒക്കെ പടർന്നിട്ടുണ്ട്. പിന്നെ പല വെറൈറ്റി ചീരകളും ഇവിടെ കണ്ടു കേട്ടോ. അപ്പോൾ അതും ഉണ്ടായിരുന്നു. പിന്നെന്താ കുഞ്ഞു ഓറഞ്ചിൻ്റെ മരം അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റോട്ടിലേക്ക് അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഈ പുല്ലൊക്കെ പിടിച്ച് ആ കാടിൻ്റെ ഒരു സൈഡാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മരങ്ങളൊക്കെ ഇങ്ങനെ വള്ളിയൊക്കെ പടർന്ന് കയറി നല്ലൊരു ലുക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കാനൊരു സന്തോഷം. കണ്ടോ അപ്പോൾ കുട്ടികൾ അവർ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പതുക്കെ വരണോണ്ട് അവർ എന്നെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്ന് പതുക്കെ നടക്കുകയാണ്. അപ്പോൾ ദാ ഇവിടെ ഇങ്ങനെ ഒരു 2-3 സൂര്യകാന്തിയുടെ ചെടികൾ കണ്ടു കേട്ടോ. അപ്പോൾ അതുമ്മേ പൂവും ഉണ്ടായി നിൽക്കണ കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ അവിടെ സാധാരണ കാണാത്തതാണല്ലേ സൂര്യകാന്തി പൂവൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഇങ്ങനെ ഓരത്ത് സൈഡിലായിട്ട് സൂര്യകാന്തി പൂവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണോ. അപ്പോൾ ഞാൻ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് വന്നു. കണ്ടോ അങ്ങനെ സൂര്യനെ നോക്കി തലയാട്ടി ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കണ പോലെ സൂര്യകാന്തി പൂ നിൽക്കണു. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ മഞ്ഞ കളറിൽ. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. കണ്ടോ നല്ല ഭംഗിയുണ്ട് അതിങ്ങനെ നിൽക്കണ. ആരോ ചെടി കൊണ്ട് നട്ട് വളർത്തിയതാണ്. അപ്പോൾ അതും ഇങ്ങനെ നല്ല ഭംഗിയിൽ പൂവ് നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ കുട്ടി പട്ടാളമൊക്കെ അവർ മുന്നേ നടന്നു. പിന്നെ അമ്മയും ചേച്ചിയും അവരും ഫ്രണ്ടിൽ നടന്നു. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുത്ത് പതുക്കെ പതുക്കെ അങ്ങനെ നടക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ കിട്ടിയൊരു ചാൻസ് അല്ലേ, അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു 10-11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടോ ഫെൻസ് കെട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഒരു കുഞ്ഞ് വാട്ടർഫോൾസ് ഉണ്ട് അവിടെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിങ്ങനെ നടന്ന് വന്നത്. കണ്ടോ ആ മുകളിൽ നിന്ന് കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ, നല്ല ക്ലിയറായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ അതിങ്ങനെ ഒഴുകി വീണ്ടും ഈ കാച്ച്മെൻ്റ് ഏരിയയിലേക്കാണ് പോണത് വെള്ളം. കണ്ടോ ഒരു കുഞ്ഞ് വാട്ടർഫോൾസാണ്, നല്ല രസമുണ്ട്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ, നല്ല വെള്ളം, നല്ലൊരു ഏരിയ, കുഞ്ഞ് വാട്ടർഫോൾ, നല്ല സേഫാണ്, വേറെ പ്രശ്നമൊന്നുമില്ല അവിടെ. അപ്പോൾ ഇങ്ങനെ കുട്ടികളൊക്കെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു, പിന്നെ ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. എപ്പോഴും അവരുടെ പിന്നാലെ വീഡിയോ കൊണ്ട് നടന്ന് ശരിയാവില്ലല്ലോ, പിന്നെ അവർക്ക് വീഡിയോയിൽ വരാൻ അത്ര താല്പര്യമില്ല. പിന്നെ നമ്മളിങ്ങനെ അവരറിയാതെയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ടാണ് കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ ലക്കി ഡേ അവരെ വെയിറ്റിങ്ങിലാണ് കേട്ടോ ആൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആളേനെ ഒന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. കണ്ടോ, അപ്പോൾ ചേച്ചി ഇതാ അവനെയും പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. ഈ വെള്ളം ഒഴുകിയിട്ട് അങ്ങോട്ടാണ് പോണത് കണ്ടോ അവിടേക്ക് കേട്ടോ. പിന്നെ ഒരു സൈഡൊക്കെ ഇങ്ങനെ കാടിൻ്റെ ഏരിയയാണ്, അതൊക്കെ ഇങ്ങനെയാണ് ഫെൻസ് ഇട്ടിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മ വെയിലായതുകൊണ്ട് തലയിൽ സാരി ഇട്ടിട്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് ഒരു നല്ലൊരു കാഴ്ച കണ്ടോ, ഒരു നാലഞ്ച് പശുക്കുട്ടികൾ അങ്ങനെ കുണുങ്ങി കുണുങ്ങി പോണു. ഒരു ചേച്ചി അതിനെങ്ങനെ തീറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വീണ്ടും വെയിലൊക്കെ നന്നായി ആയപ്പോൾ തിരിച്ച് നടന്നു. അപ്പോൾ വീട്ടിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് തിരിച്ച് നടന്നു കേട്ടോ. അപ്പം ഇങ്ങനത്തെ നിറയെ മരങ്ങളാണ് സൈഡിലൊക്കെ ഉള്ളത്, നല്ല പച്ചപ്പാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ച് എല്ലാവരും നടന്ന് അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ എത്തി. അപ്പോൾ കുഞ്ഞ് ഓറഞ്ചിൻ്റെ ഒരു മരം ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിറയെ പഴുത്ത് നിൽക്കണുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞ് കുഞ്ഞ് ഓറഞ്ച്, നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റിയിട്ടുള്ള ഓറഞ്ച് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തു. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു ജ്യൂസ് അടിക്കാനുള്ള സംഭവം കിട്ടി. കണ്ടോ ഇത്രയും കിട്ടി, നല്ല പഴുത്തത്. അപ്പോൾ പിന്നെ ചേച്ചി അത് കൊണ്ടുപോയിട്ട് ജ്യൂസൊക്കെ അടിച്ച് എല്ലാവർക്കും തന്നു. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ ഞാൻ വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയത്. രാവിലെ നേരത്തെ എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കി. പിന്നെ പപ്പടം, സർലാസ്, പായസം നമുക്കൊരു ചേച്ചി തന്നതാണ് കേട്ടോ. ആ ചേച്ചിയുടെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നതായിരുന്നു. പിന്നെ നമ്മുടെ ബേഗൺ മസാല ഉണ്ടായിരുന്നു, നമ്മൾ ഉപ്പിലിട്ട നാരങ്ങ കൊണ്ടൊരു അച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മളങ്ങനെ ലഞ്ച് നല്ല ഗംഭീരമായിട്ട് കഴിച്ചു. അപ്പോൾ കുറേ ഉണ്ടാകുന്നു വിചാരിച്ചിട്ട് ഞാനൊരു രണ്ട് മൂന്ന് പാത്രത്തിൽ വെജ് ബിരിയാണി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് പാത്രത്തിൽ നമ്മുടെ സാദാ ചോറും, ആർക്കെങ്കിലും ചോറായിട്ട് കഴിക്കണമെങ്കിൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു. അങ്ങനെ എല്ലാവരും പിന്നെ കുറേ ചോറ പറഞ്ഞ് കത്തിയൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ, പെട്ടെന്നൊക്കെ സമയം പോയത്. നമ്മൾ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങോട്ട് പോരാറായി. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും അങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാനും ഏട്ടായും ഇപ്പുറത്തിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം എന്നൊക്കെയായിരുന്നു പ്ലാന്. പിന്നെ സമയം പെട്ടെന്ന് പോയി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ലക്കിക്കും വിശന്നു. അപ്പോൾ നിവ്യ ദാ ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഇഡലിയാണ് ലക്കി കഴിക്കുന്നത്. കണ്ടോ നല്ല സ്മാർട്ടായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വിക്ടറിൻ്റെ കാറാണ് അവിടെ കിടക്കുന്നത്. നമ്മുടെ കാറ് അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് വീടാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലമൊന്നുമല്ല, അവർ നല്ല അടുപ്പുള്ളവർ വന്ന് താമസിക്കാം, ഇടയ്ക്കൊന്ന് വന്ന് നിന്ന് പോവാം, അവരും ഇടയ്ക്ക് വന്ന് താമസിക്കും, അങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ. അല്ലാതെ ആരും റെൻറ്റിനൊന്നും കൊടുക്കണില്ല. അപ്പോൾ കണ്ടോ ഞങ്ങളങ്ങനെ ആ ഗേറ്റൊക്കെ തുറന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നല്ല വെയിലാണ്, പക്ഷേ ഇങ്ങനെ എത്രയും ഇങ്ങനെ മനോഹരമായി വെള്ളം കിടക്കണ കണ്ടിട്ട് നമുക്ക് അതിലൊന്ന് കളിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഇറങ്ങി. കണ്ടോ നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് തന്നെ കിടക്കണുണ്ട്. അടിയിൽ ഇങ്ങനെ അതിൻ്റെ
കണ്ടോ, കുറച്ച് പുല്ലും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പടർന്ന് കിടക്കുന്നുണ്ട്. അപ്പം നല്ല ആഴമുള്ള സ്ഥലമാണ് ഇത്. ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടാണ് അവരൊക്കെ ഇറങ്ങാറുള്ളത്. പിന്നെ ഇത് നല്ല വേനൽ സമയത്ത് ഈ വെള്ളം അങ്ങ് നീങ്ങിപ്പോയി വറ്റി ഗ്രൗണ്ട് പോലെ കിടക്കുന്ന പറഞ്ഞ കുറച്ച് ഏരിയ. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ വെള്ളം നിറഞ്ഞ് കിടക്കണം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കണ്ടോ ഇതേപോലെയാണ് സംഭവം. അപ്പോൾ ഇവിടെ എല്ലാവരും വരുമ്പോൾ കുളിക്കുകയൊക്കെ ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അവരിങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് പിന്നെ നീന്തൽ അറിയുന്നവർക്കാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അവിടെ കുഞ്ഞു കുട്ടികളൊക്കെ അവരൊക്കെ വഞ്ചിയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ തുഴയണ കണ്ടായിരുന്നു കേട്ടോ അവർക്ക്. പിന്നെ ആ ഏരിയയിൽ നല്ല അവർ ജനിച്ച് വളർന്ന സ്ഥലമാണ്, നല്ല എക്സ്പീരിയൻസൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാനും നയനും ഇങ്ങനെ ജസ്റ്റ് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി വെള്ളമൊക്കെ തട്ടി കളിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാലൊക്കെ നനച്ച് വെള്ളത്തിലൊക്കെ ഇറങ്ങി. വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വലിയവരായാലും ചെറിയവരാണെന്നോ ഒരു വ്യത്യാസവും ഇല്ല അല്ലേ. നമുക്ക് എന്തായാലും അതിലൊന്ന് തട്ടിക്കളിക്കണം, കൈയിട്ടും കാലിട്ടും ഒക്കെ. അപ്പം ഞാനും ഒന്ന് പതുക്കെ ഇറങ്ങി. പിന്നെ നീന്തലൊന്നും അറിയില്ല കേട്ടോ എനിക്ക്, പക്ഷെ പേടിച്ച് പേടിച്ച് തന്നെ ഇറങ്ങിയത്. പക്ഷെ ദൂരത്തേക്കൊന്നും പോയില്ല, അവിടെയൊക്കെ നല്ല ആഴമാണ്, നമ്മൾ പോയി കഴിഞ്ഞാൽ മുങ്ങിപ്പോവും. അപ്പോൾ ആ ഇറങ്ങുന്ന സ്ഥലത്ത് മാത്രം ഒന്ന് കുറച്ച് നേരം വെള്ളത്തിലിങ്ങനെ നടന്നു, കളിക്കൊക്കെ ചെയ്തു. പിന്നെ നന്ദു നിവ്യൊക്കെ വെള്ളത്തിൽ അവർ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇറങ്ങി ഇത്തിരി നേരമൊക്കെ കളിച്ചു. നല്ല തണുപ്പുള്ള വെള്ളം കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങിയ സ്ഥിതിക്ക് ഒരു സ്ലോ മോഷൻ വെള്ളം തട്ടി തെറിപ്പിക്കലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. നയനും എടുത്തതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ പിന്നെ നല്ല രസമായിരുന്നു. ആ വെള്ളത്തിലിങ്ങനെ എത്ര നേരം വേണമെങ്കിൽ നമുക്ക് കളിച്ചിരിക്കാം. എല്ലാ ടെൻഷൻസൊക്കെ മറന്ന് ടെൻഷൻ ഫ്രീ ആയി അങ്ങനെ റിലാക്സ് ആയിട്ടിരിക്കാം. പിന്നെ അവിടെ ചെന്നാലുള്ള ഒരു പ്രശ്നം എന്ന് വിചാരിച്ചാൽ നമുക്ക് തിരിച്ചു പോരാനേ തോന്നില്ല, അവിടെ തന്നെ താമസിക്കാൻ തോന്നും. അത്ര നല്ലൊരു സ്ഥലമാണ്. പിന്നെ നമുക്ക് മൊബൈൽ ഫോണിനൊന്നും റേഞ്ച് ഇല്ല, ആരും വിളിച്ചാലും കിട്ടില്ല, നെറ്റും കിട്ടില്ല, ഒന്നും കിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ഫോണിൽ കുത്തിപ്പിടിച്ചിരിക്കാനൊന്നും പറ്റില്ല. പിന്നെ നമ്മളെ വെള്ളത്തിൽ നിന്ന് കളിയൊക്കെ കഴിഞ്ഞ് കയറി. അപ്പോൾ ചായയൊക്കെ ചേച്ചി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ, പിള്ളേർക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനൊരു ഫോട്ടോ കണ്ടത് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ വിക്ടറത്നം ചേച്ചിയൊക്കെ രാജസ്ഥാനിലോ മറ്റോ ടൂർ പോയപ്പോൾ എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു ബോർഡും, വെൽക്കം ടു അവർ സ്വീറ്റ് ഹോം. നല്ല രസമുണ്ടല്ലേ, നല്ലൊരു നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. നല്ല എൻജോയ് ചെയ്തു, എല്ലാവരും ഹാപ്പിയായി. ഞാനും മക്കളും ഏട്ടായി അച്ഛനും അമ്മയൊക്കെ ഒരുപാട് ഹാപ്പിയായി. അപ്പോൾ ഇനിയും അവിടെ പോകണം എന്നാണ് ഇപ്പോൾ വിചാരം. അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഈ യാത്ര എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.